ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് മൈത്രി ശിവഗംഗ. നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ചാണ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ അഡിക്ഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കലി മെന്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ഓവർകം ചെയ്യാം, മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ കളർ ഗ്രേഡിയന്റ് കുറയ്ക്കാം. മീൻസ് കളർ ഗ്രേഡിയന്റ് ആണ്, നമ്മുടെ കണ്ണ് നമ്മുടെ കളേഴ്സുമായിട്ട് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഓരോ തവണ ഫോൺ ഉപയോഗിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നൊരു തോന്നൽ വരും. ഇതിന് കാരണം നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയ ഡോപ്പമിന്റെ റിലീസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ കളർ ഗ്രേഡിയന്റ് കുറച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോപ്പമിന്റെ റിലീസിൽ കാര്യമായ ഒരു ഡിക്രീസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കോൾസോ മറ്റുമൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മൊബൈൽ ഫോണിൽ ചെയ്യുക, അല്ലാത്ത പക്ഷം നിങ്ങൾ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്സോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഹോബീസിൽ ഏർപ്പെടുക, മൊബൈൽ ഫോണിന് പകരമായിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ബുക്ക് വായിക്കുന്നതും മറ്റെന്തെങ്കിലും ഹോബീസ് കണ്ടെത്തുന്നതും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ വർക്കൗട്ട്സിനും യോഗ മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും തീർച്ചയായിട്ടും നമുക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരു പരിധിയിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നേച്ചറുമായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക, പിന്നെ കുറച്ച് വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലെ ചുമരിലും മറ്റുമായിട്ടൊക്കെ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾ ഓരോ തവണ നിങ്ങളിത് കാണുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. മൊബൈൽ ഫോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിനെതിരായിട്ടൊരു മോട്ടിവേഷൻ കിട്ടും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയാനല്ല, മറിച്ച് അതിനെ ഒരു കൺട്രോൾ ഒരു ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തും ബാലൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂസ് കിട്ടും. മൊബൈൽ ഫോണും അങ്ങനെ തന്നെയാണ്, ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിൽ. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിലിരിക്കും അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം, തീർച്ചയായിട്ടും അതൊരു എഫക്റ്റീവ് ആയിട്ട് രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾ അതിന്റെ മാസ്റ്റർ ആവാം, മറിച്ച് അതിന്റെ സ്ലേവ് ആവാതിരിക്കുക. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈം സീ ഗൈസ്.